ഷിഹാബ് ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഹജ്ജിന് പോകുന്നത് എങ്കിൽ ഷിഹാബ് മടങ്ങിപ്പോരണം. ഷിഹാബിന്റെ ഹജ്ജ് ഒരിക്കലും സ്വീകാര്യമല്ല എന്ന് തുറന്നടിക്കുകയാണ് ഒരു പണ്ഡിതൻ. മുജാഹിദ് ബാലിശ്ശേരി അദ്ദേഹം തിരിച്ചു പോരണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ ചിലരുണ്ടാക്കിയ പുകില് നിസാരമൊന്നുമല്ല അല്ലേ, ചെറുതൊന്നുമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഉറക്കെ വിളിച്ചു പറയുകയാണ് ബഹുമാന്യ പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഹുദവി. അദ്ദേഹം പറയാണ്, ഈ വരുമാനം കൊണ്ട് ഹജ്ജ് ചെയ്യാനാണ് ഷിഹാബ് പോകുന്നതെങ്കിൽ ഇത് സ്വീകാര്യമല്ല, മടങ്ങിപ്പോരണമെന്നാണ്. വളരെയധികം സന്തോഷം തോന്നി എനിക്ക് സിംസാറുൽ ഹഖ് ഹുദവിയുടെ ഈ ഒരു സംസാരം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. സിംസാറുൽ ഹഖ് ഹുദവിയുമായി ഞാൻ പല വിഷയങ്ങളിലും ആശയപരമായ വിയോജിപ്പുള്ളൊരു വ്യക്തിയാണ്. പല വിഷയങ്ങളിലും ഞാൻ അദ്ദേഹത്തിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ, ആശയപരമായ ചർച്ചകൾ ഉണ്ടാകാം, ആരോഗ്യകരമായ നിലക്ക് അത് ചെയ്യണം. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ നേരിട്ടറിയില്ല, അദ്ദേഹത്തിന് എന്നെയും നേരിട്ട് അറിയില്ലായിരിക്കാം. പക്ഷേ സത്യം ആര് പറഞ്ഞാലും അത് അംഗീകരിക്കണമല്ലോ, സത്യം വിളിച്ചു പറയുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. ഈ വിഷയത്തിൽ എല്ലാവരും, പലപ്പോഴും പുരോഹിതന്മാരടക്കം അറച്ചു നിൽക്കുന്നൊരു വിഷയമാണിത്. പറഞ്ഞവർക്കെതിരെ രംഗത്ത് വരികയും അവരെ പഞ്ഞിക്കിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ ഒരു സന്ദർഭത്തിലാണ് കൂരാക്കൂരിരുട്ടിൽ ഒരു സത്യത്തിന്റെ നാമ്പ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വിളിച്ചു പറയണം ഉറക്കെ, എന്ത്, ഹജ്ജ് സ്വീകരിക്കുകയില്ല എന്ന്. അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരാളെ എന്താ പറഞ്ഞു കേട്ടല്ലോ റബ്ബെ, എന്റെ യൂട്യൂബിന്റെ പരസ്യം കൊണ്ട് ഞാൻ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഹജ്ജ് തന്നെ ശരിയാവില്ല, ഒരു നിർത്തിയൊക്കെ നല്ലത്. ആൾക്കാർക്ക് അറിയില്ല. വളരെ വ്യക്തമാണ്, വളരെ സ്പഷ്ടമാണ്. സിംസാറുൽ ഹഖ് ഹുദവി, നിങ്ങൾ പണ്ഡിത ധർമ്മം നിർവഹിച്ചിരിക്കുന്നു. നിങ്ങളെ ഞാൻ ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാരാകേണ്ടത്. സത്യം ഉറക്കെ വിളിച്ച് പറയണം, ആരെതിർത്താലും ശരി. അതുകൊണ്ട് ഷിഹാബെ, വളരെ സ്നേഹത്തോടുകൂടെ പറയണം, താങ്കളോട് എനിക്കൊരു വെറുപ്പുമില്ല. താങ്കളെ ഞാൻ നേരിട്ടറിയുകയില്ല, താങ്കൾ എന്നെയും അറിയുകയില്ല. നമ്മൾ എന്തിനാണ് വെറുപ്പ് വെക്കുന്നത്? താങ്കൾ മഹത്തരമായൊരു കർമ്മത്തിന് വേണ്ടി പോകുകയല്ലേ, അത് നല്ല നിലക്ക് ചെയ്ത് അതിന്റെ പ്രതിഫലം ലഭിച്ച് മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് താങ്കൾ സ്വർഗത്തിലെത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ താങ്കളെ കണ്ണു തുറപ്പിക്കേണ്ട പ്രഖ്യാപനമാണ് സിംസാറുൽ ഹഖ് ഹുദവി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണ്ണു തുറക്കണം. അള്ളാഹുവിന് ഭയമുണ്ടെങ്കിൽ, അവന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, മുത്ത് ഹബീബിന്റെ സമീപനങ്ങളോടും ആ പ്രവാചകനോടും താങ്കൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, താങ്കൾ ഈ ധനം ഒഴിവാക്കണം. എന്നിട്ട് മാന്യമായ നിലക്ക് എളുപ്പമുള്ള മാർഗം സ്വീകരിച്ചുകൊണ്ട് ആ ആഫിയ സ്കൂളിന്റെ മുകളിൽ കഴിഞ്ഞുകൂടുന്നതിന് പകരം തിരിച്ചു വന്ന് ഏറ്റവും എളുപ്പത്തിലെത്താൻ പറ്റുന്ന രൂപത്തിലുള്ള രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ മഹനീയമായ കർമ്മം നിർവഹിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്.